ഹലോ എല്ലാവർക്കും ഹയർ സെക്കൻഡറി എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2010 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഫോക്കസ് ഏരിയയിൽ ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് പറഞ്ഞിട്ടുള്ളതാണ്. ഓൾറെഡി പറഞ്ഞതാണ് 9 ചാപ്റ്റേഴ്സ് ആണ്. ആ 9 ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, 2010 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെയാണ് ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റിവിഷൻ ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. റിപ്പീറ്റഡ് എസ്സേ ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച്, കാരണം വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഏതാണ്, നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചാപ്റ്റർ വൈസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാളും ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം 2010 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയകൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഔട്ട്സോഴ്സിംഗ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഔട്ട്കംസ് ഓഫ് ഗ്ലോബലൈസേഷൻ പ്രോസസ്. ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ എംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ. ആഗോളവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ഫലങ്ങളിൽ ഒന്നാകുന്നു ഔട്ട്സോഴ്സിംഗ്. ഔട്ട്സോഴ്സിംഗിന്റെ പ്രാധാന്യത്തെ പറ്റി പ്രതിപാദിക്കുക. ഇന്ത്യയിലെ തൊഴിൽ മേഖലയിൽ അതിന്റെ സ്വാധീനം വിശകലനം ചെയ്യുക. ഇത്രയുടെ ആൻസർ കൂടെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിലും തേർഡ് ചാപ്റ്ററിൽ ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിന്റെ താഴെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്താണ് ഔട്ട്സോഴ്സിംഗ്? ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഔട്ട്കം ഓഫ് ഗ്ലോബലൈസേഷൻ പ്രോസസ്. ആഗോളവൽക്കരണത്തിന്റെ ഒരു അനന്തരഫലമാണ് എന്ത്, ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ആഗോളവൽക്കരണം വരുമ്പോൾ നമുക്കറിയാം മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ട് ഓപ്പണായി, നമ്മുടെ രാജ്യം ഓപ്പണായി എല്ലാ ട്രാൻസാക്ഷൻസും കമ്മ്യൂണിക്കേഷൻസും എല്ലാം മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ട് നടത്താൻ തുടങ്ങി. അതിന്റെ അതാണ് ഗ്ലോബലൈസേഷനിൽ പറയുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഔട്ട്സോഴ്സിംഗ് എന്നൊരു സംഭവം വന്നത്. ഇൻ ഔട്ട്സോഴ്സിംഗ് എ കമ്പനി ഹയേഴ്സ് റെഗുലർ സർവീസ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്. ഒരു കമ്പനി അവർക്ക് വേണ്ട സോഴ്സസ് അല്ലെങ്കിൽ സർവീസസ് പുറത്ത് നിന്ന് സ്വീകരിക്കുന്നു, മോസ്റ്റ്ലി ഫ്രം അതർ കൺട്രീസ്, കൂടുതലും മറ്റ് രാജ്യങ്ങളിൽ നിന്ന്. വിച്ച് വാസ് പ്രീവിയസ്ലി പ്രൊവൈഡഡ് ഇന്റേണലി ഓർ ഫ്രം വിത്തിൻ ദ കൺട്രി. സാധാരണ നമ്മുടെ രാജ്യത്ത് തന്നെയാണ് ആളുകൾ വർക്ക് ചെയ്തിരുന്നതും നമ്മുടെ സർവീസുകളെല്ലാം ചെയ്തിരുന്നതും വിത്തിൻ ദ കൺട്രിയിലുള്ള ആളുകളായിരുന്നു. പക്ഷേ ഇപ്പൊ എന്താണ്, പുറത്തുനിന്ന് ആളുകളെ ഹയർ ചെയ്യുന്നു അല്ലെ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾ ജോലി തേടി പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സാലറി അട്രാക്ഷൻ തന്നെയാണ് അല്ലെ. അത് നമ്മുടെ കറൻസിയുടെ മൂല്യമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ, അതായത് പുറത്തെ രാജ്യങ്ങളിലെ കറൻസി നമ്മുടെ രാജ്യത്തിന്റെ കറൻസി വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ചെറിയ എമൗണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. സോ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൽ അട്രാക്റ്റഡ് ആയിട്ട് അങ്ങോട്ട് പോകും. അത് നമ്മുടെ ഓരോ രാജ്യങ്ങളുടെ കറൻസിയുടെ മൂല്യം നമ്മുടെ രാജ്യത്തിന്റെ കറൻസിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ദിർഹം എന്ന് പറയുന്നത് 20 രൂപയ്ക്ക് തുല്യമാണ്. അവിടുത്തെ ഒരു ദിർഹം എന്ന് പറയുന്നത് ഇവിടുത്തെ 20 രൂപയ്ക്ക് തുല്യമാണ്. അപ്പം നമുക്ക് മനസ്സിലാവും ഏകദേശം അതിൻ്റെ ഒരു വാല്യൂ എന്താണെന്നുള്ളത് അല്ലേ. സോ എസ് എ ഫോം ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഔട്ട്സോഴ്സിംഗ് ഹാസ് ഇന്റൻസിഫൈഡ് ഇൻ റീസെന്റ് ടൈംസ് ബിക്കോസ് ഓഫ് ഗ്രോത്ത് ഓഫ് ഫാസ്റ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പർട്ടിക്കുലർലി ദി ഗ്രോത്ത് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇത് മെയിൻ ആയിട്ടും ഇപ്പോഴാണ് ഇത്രയും ഒരു ഹ്യൂജ് ആയിട്ട് ആളുകൾ പുറത്തേക്ക് പോകുന്നതിനെ പറ്റി കൂടുതലും ആളുകൾ പഠിത്തം കഴിഞ്ഞ് പുറത്തോട്ട് പോകാനുള്ളൊരു ലക്ഷ്യമാണ്. അതിന്റെ മെയിൻ കാരണം ഫാസ്റ്റ് ഗ്രോത്ത് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ, മറ്റു രാജ്യങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ച് IT മേഖലയിലുള്ള വളർച്ചയാണ് കൂടുതൽ ആളുകൾ, നമുക്കറിയാം കമ്പ്യൂട്ടർ ജോബ് ആയിട്ടായിരിക്കും കൂടുതൽ ആളുകളും പുറത്തോട്ട് പോകുന്നത്. മോസ്റ്റ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആൻഡ് ഈവൻ സ്മോൾ കമ്പനീസ് ആർ ഔട്ട്സോഴ്സിംഗ് ദെയർ സർവീസസ് ടു ഇന്ത്യ വെർ ദേ ക്യാൻ ബി എ വൈൽഡ് അറ്റ് എ ചീപ്പർ കോസ്റ്റ് വിത്ത് റീസണബിൾ ഡിഗ്രി ഓഫ് സ്കിൽ ആൻഡ് അക്യുറസി. ഇത് നോക്കിയാൽ, അതായത് ഔട്ട്സോഴ്സിംഗിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. കാരണം എന്താന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഇന്ത്യയിലെ ജനങ്ങളെയാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആളുകളെയാണ് അവർ ജോലിക്ക് നിർത്തുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു സാലറി എന്ന് പറയുന്നത് വളരെ തുച്ഛമായൊരു എമൗണ്ടാണ്. ആ ഒരു ചീപ്പ് എമൗണ്ടില് വളരെ സ്കിൽഡ് ആയിട്ടുള്ള, ആക്യുറേറ്റ് ആയിട്ടുള്ള ആളുകളെ അവർക്ക് ജോലിക്ക് കിട്ടുകയും ചെയ്യും. ദി ലോ വേജ് റേറ്റ്സ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് മാൻ പവർ ഇൻ ഇന്ത്യ ഹാവ് മെയ്ഡ് ഇറ്റ് എ ഡെസ്റ്റിനേഷൻ ഫോർ ഗ്ലോബൽ ഔട്ട്സോഴ്സിംഗ് ഇൻ ദ പോസ്റ്റ് റിഫോം പീരീഡ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ കൂടുതലും ആളുകൾ പ്രിഫർ ചെയ്യുന്നത്, മറ്റ് കൺട്രീസ് പ്രിഫർ ചെയ്യുന്നത്. ദസ് ഐ തിങ്ക് ഇൻ ദിസ് ഫോം ഔട്ട്സോഴ്സിംഗ് ഈസ് ഗുഡ് ഫോർ ഇന്ത്യ. ഒരു പക്ഷേ അല്ല, ഇത് ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുൾ ആണ്. നമുക്ക് വിദേശ നിക്ഷേപങ്ങൾ
കൂട്ടാനും എല്ലാം എന്ത് ഹെൽപ്പ് ചെയ്യും ഔട്ട്സോഴ്സിങ് ഹെൽപ്പ് ചെയ്യും ക്ലിയർ ആയല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ തേർഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് Marks obtained by 50 students in an examination are given below. Write the frequency distribution of these marks. ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഉണ്ടാവില്ല ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കാനുള്ളത് ഇത് ഫോക്കസ് ഏരിയ ഇല്ലെങ്കിൽ പോലും എല്ലാ വർഷവും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓർ ഫ്രീക്വൻസി അറേ തയ്യാറാക്കാൻ പറഞ്ഞ് ചോദിക്കാറുള്ളതാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഓർമ്മയില്ല ടീച്ചർ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുമ്പോൾ മൂന്ന് ടേബിൾ ആണ് ഉണ്ടാവുക ഒന്ന് ക്ലാസ് ഉണ്ടാവും പിന്നെ ടാലി മാർക്ക് ഉണ്ടാവും പിന്നെന്താ ഉണ്ടാവുക ഫ്രീക്വൻസി ഉണ്ടാവും ഓക്കെ ഒരു സ്റ്റാൻഡേർഡ് ക്ലാസ് എന്ന് പറയുന്നതിന്റെ ക്ലാസ് ഇന്റർവെൽ 10 ആയിരിക്കും കേട്ടോ അത് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ വലുപ്പം അനുസരിച്ച് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യണം ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ദാ 8 ഒക്കെ കാണാനുണ്ട് സോ നമുക്ക് തോന്നുന്നു 0 to 10 എന്നുള്ള ഒരു ക്ലാസ് ഇന്റർവെൽ നമുക്ക് തയ്യാറാക്കാം 0 to 10 വലിയ എമൗണ്ട് വരുന്നത് എത്രയാണ് ഒരു 98 ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് 90 to 100 വരെയുള്ള ക്ലാസ്സുകൾ 0 to 10 മുതൽ 10 to 20 അല്ലെ ഇങ്ങനെ വേണം ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് 20 to 30 30 to 40 40 to 50 ചിലപ്പോൾ മൊത്തം വരുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു 90 to 100 വരെയുള്ള ക്ലാസ്സുകൾ നമ്മൾ തയ്യാറാക്കുക എന്നിട്ട് നോക്കുക ആദ്യത്തെ വാല്യൂ 8 ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ 8 അവിടെ ഒരു ടാലി മാർക്ക് ഇടുക നെക്സ്റ്റ് 25 ആണ് അത് 20 30 ഇടയിൽ വരും ഓക്കെ പിന്നെന്താ അതുപോലെ ഓരോ നമ്പേഴ്സും നിങ്ങൾ തെറ്റാതെ മാർക്ക് ചെയ്യുക കേട്ടോ 47 വീണ്ടും ഇവിടെ വന്നു 30 ഇടയിലാണ് 60 to 70 ഇടയിൽ വരും പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരും അതാ 90 ഏതിൽ വരും 90 ഏതിലാ വരിക ഇതാ ഇതിലാണ് 90 എന്നുള്ള വാല്യൂ വരിക കേട്ടോ 90 ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നതിലാണ് അതിന്റെ വാല്യൂ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക ഈ ടാലി മാർക്ക് എത്രയുണ്ടോ അത് ആഡ് ചെയ്തുകൂടെ എഴുതുക ഇപ്പോൾ 0 to 10 ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ 5 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 5 എന്ന് എഴുതുക 2 ആണെങ്കിൽ 2 എന്ന് എഴുതുക ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് കിട്ടും ഓക്കെ ചെയ്ത് നോക്കുക കിട്ടുന്നില്ലെങ്കിൽ പറയാം ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ തേർഡ് ക്വസ്റ്റ്യൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിക്വേഴ്സ് ആൻ എക്കോ ഫ്രണ്ട്ലി ടെക്നോളജി ഡിസ്കസ് സുസ്ഥിര വികസനത്തിന് പരിസ്ഥിതി സൗഹാർദ്ദമായ സാങ്കേതിക വിദ്യ ആവശ്യമാണ് ചർച്ച ചെയ്യുക ചാപ്റ്റർ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ 9-ാമത്തെ ചാപ്റ്ററിലാണ് ഇന്ത്യൻ എക്കോണമിയിലെ 3 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എക്കോ ഫ്രണ്ട്ലി ടെക്നോളജി ഈസ് അതർവൈസ് നോൺ ആസ് എന്താണ് ഓർഗാനിക് ഫാമിംഗ് അല്ലെ ജൈവ കൃഷി രീതി ഓർഗാനിക് അഗ്രികൾച്ചർ ഇസ് എ ഹോൾ സിസ്റ്റം ഓഫ് ഫാമിംഗ് ദാറ്റ് റീസ്റ്റോർസ് മെയിൻറ്റെയിൻസ് ആൻഡ് എൻഹാൻസസ് ദ എക്കോളജിക്കൽ ബാലൻസസ് അതായത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് യാതൊരു കോട്ടവും തട്ടാതെ നടത്തുന്ന ഒരു കൃഷി രീതിയാണ് എന്ത് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത് ദർ ഈസ് എൻ ഇൻക്രീസിംഗ് ഡിമാൻഡ് ഫോർ ഓർഗാനിക്കലി ഗ്രോൺ ഫുഡ് ടു എൻഹാൻസ് ഫുഡ് സേഫ്റ്റി ത്രൂ ഔട്ട് ദ വേൾഡ് ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തന്നെ ഇപ്പൊ കൂടുതലും ഡിമാൻഡുള്ളൊരു കൃഷി രീതിയാണ് എന്ത് ഓർഗാനിക് ഫാമിംഗ് എന്നുള്ളത് കേട്ടോ അപ്പൊ എക്കോ ഫ്രണ്ട്ലി ടെക്നോളജിയുടെ മറ്റൊരു പേരാണ് ഓർഗാനിക് ഫാമിംഗ് എന്നുള്ളത് ഓർത്ത് വെക്കുക ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു പേരുണ്ടെന്ന് ഓർത്ത് വെക്കുക ഓർഗാനിക് ഫാമിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് 9th ചാപ്റ്ററിലുണ്ട് 3 മാർക്കിനുള്ളത് എഴുതുക ഇത്ര എഴുതിയാൽ മതിയാവും കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എൻ ഇൻഡിസ്പെൻസിബിൾ ടൂൾ ഫോർ എക്കണോമിക്സ് സബ്സ്റ്റാൻഷിയേറ്റ് സാഖ്യകം ധനതത്വശാസ്ത്രജ്ഞന്മാർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഉപകരണമാണ് സാധൂകരിക്കുക 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഏതെങ്കിലും 2 ഇമ്പോർട്ടൻസ് ചെയ്താൽ മതി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് പോയിന്റുകൾ ഉണ്ടല്ലോ ഫസ്റ്റ് ചാപ്റ്ററിലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും നെക്സ്റ്റ് കൃഷ്ണ ഈസ് എ റിസർച്ച് സ്റ്റുഡന്റ് അറ്റ് ദ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഹി ഈസ് ഡൂയിങ് റിസർച്ച് ഓൺ പോവർട്ടി എമംഗ് സ്ലം ഡ്വെല്ലേഴ്സ് ഹി കണ്ടക്ടഡ് എ പ്രീ ടെസ്റ്റ് ബിഫോർ ദ ആക്ച്വൽ സർവേ ബിഗിൻസ് മെൻഷൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് കണ്ടക്ടിങ് സർവേ കൊച്ചി സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയാണ് കൃഷ്ണ ചേരിയിൽ താമസിക്കുന്നവരുടെ ദാരിദ്ര്യമാണ് ഗവേഷണ വിഷയം യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുൻപ് കൃഷ്ണ ഒരു പരീക്ഷണ സർവേ നടത്തുന്നു ഇത്തരത്തിലുള്ള ഒരു സർവേ നടത്തുന്നതിന്റെ ഗുണങ്ങളേവ അങ്ങനെ നടത്തുന്ന സർവേ പറയുന്ന പേരെന്താണ് യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുമ്പ് നമ്മൾ നടത്തുന്ന സർവേയുടെ പേരാണ് എന്ത് പൈലറ്റ് സർവേ മറക്കരുത് പൈലറ്റ് സർവേ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ
Once the questionnaire is ready, it's advisable to conduct a tryout with a small group, which is known as pilot survey or pre-testing of the questionnaire. The pilot survey helps the investigator in the following ways. ഏതൊക്കെ തരത്തിലാണ് ഇൻവെസ്റ്റിഗേറ്ററിനെ ഹെൽപ്പ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഗുണങ്ങൾ നടത്തുന്നുണ്ടുള്ളത്? ദ പൈലറ്റ് സർവേ ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് എ പ്രിലിമിനറി ഐഡിയ അബൌട്ട് ദ സർവേ. ഒരു ആക്ച്വൽ സർവേ നടത്തുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ഒരു ഐഡിയ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രീ ടെസ്റ്റിംഗ് ദ ക്വസ്റ്റ്യനെയർ so as to know the shortcomings and drawbacks of the questions. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനെയറിനെ പറ്റി ഒരു ധാരണയാവും, അതായത് അതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ, എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് നികത്താനായിട്ട് പറ്റും. And pilot survey also helps in assessing the suitability of questions, clarity of instructions, performance of enumerators, and the cost and time involved in the actual survey. നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസിനെ പറ്റി അസസ് ചെയ്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, വ്യക്തത വരുത്തണം, അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, അതുപോലെ ഇതിന് എന്ത് ചെലവ് വരും, എത്ര സമയമെടുക്കും ഒരാളുടെ അടുത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരാൻ ഏകദേശം എത്ര സമയമെടുക്കും, സോ ഈ സർവേ കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് എത്ര സമയം വേണ്ടി വരും എന്നുള്ളതൊക്കെ ഈ പ്രീ ടെസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആക്ച്വൽ സർവേക്ക് മുമ്പേ നടത്തുന്ന സർവേക്ക് പറയുന്ന ഒരു പേരാണ് എന്ത്, പൈലറ്റ് സർവേ. ഇമ്പോർട്ടൻസ് ഓഫ് പൈലറ്റ് സർവേ പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ദ ഓൾഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ. ഓൾഡ് അല്ല കേട്ടോ, ഓൾഡ് ആണേ. The financial sector reforms, tax reforms, land reforms, foreign exchange reforms, industrial sector reforms, trade and investment policy reforms. കൂട്ടത്തിൽ പെടാത്ത കണ്ടുപിടിക്കുക, നീതീകരിക്കുക. ധനകാര്യ മേഖലാ പരിഷ്കാരം, നികുതി പരിഷ്കാരം, ഭൂപരിഷ്കാരം, വിദേശ വിനിമയ പരിഷ്കാരം, വ്യവസായ മേഖലാ പരിഷ്കാരം, വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരം. എന്താണ്, ലാൻഡ് റീഫോംസ് ആണ്. ബാക്കിയെല്ലാം നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസിയിലെ റീഫോംസിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് അല്ലെ. ലാൻഡ് റീഫോംസ് ആണ് ഇതിൽ പെടാത്തത്. ഓക്കെ, ക്ലിയർ അല്ലേ, ഈസി ആണ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത്, ഡ്രോ എ പൈ ഡയഗ്രാം ഫോർ ദ ഫോളോയിങ് ഡാറ്റ പെർട്ടൈനിങ് ടു ദ സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ഇൻ എ മാർക്കറ്റ് പെർ ഡേ. ഒരു മാർക്കറ്റിൽ ഒരു ദിവസം വിറ്റഴിയുന്ന ഉൽപ്പന്നങ്ങളുടെ സ്ഥിതി വിവര കണക്കുകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇതുപയോഗിച്ച് ഒരു പൈ ഡയഗ്രാം വരയ്ക്കുക. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ തന്നിട്ടുണ്ട്, അതിന്റെ വെയിറ്റും തന്നിട്ടുണ്ട്. സാധാരണ പൈ ഡയഗ്രാം വരയ്ക്കാൻ ക്വസ്റ്റ്യൻ തരുമ്പോൾ ഒന്നുകിൽ ഇതുപോലെ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ എമൗണ്ട് ഒക്കെ തരും, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ആയിട്ട് തരും, ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് തരും. അപ്പൊ ഇവിടെ നമുക്ക് ഈ നമ്പേഴ്സ് തന്നിരിക്കുന്നതുകൊണ്ട് നമ്മളിവിടെ പൈ ഡയഗ്രാം വരയ്ക്കാനായിട്ട് എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കും, അതായത് ഡിഗ്രി അളവിലാക്കണമല്ലോ, അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, 500 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാ, 800 ഇൻറ്റു 360. ഓക്കെ, ദെൻ 200 ബൈ 800 ഇൻറ്റു 360, 100 ബൈ 800 ഇൻറ്റു 360. ഓക്കെ, അതല്ല പെർസെൻറ്റേജ് ആയിട്ടാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് പെർസെൻറ്റേജ് വാല്യൂ ഇപ്പോൾ 50% ഇങ്ങനെ തന്നിരിക്കുകയാണെങ്കിൽ 50 ഇൻറ്റു 3.6 ചെയ്താൽ മതി കേട്ടോ. 20% ആണെങ്കിൽ 20 ഇൻറ്റു 3.6 ചെയ്താൽ മതി, നമുക്ക് ഡിഗ്രി അളവ് കിട്ടും. ഓക്കെ, ദെൻ എട്ടാമത്തെ ചോദ്യം, ഗിവ് ടു വേസ് ഓഫ് കൺവെർട്ടിങ് ഗവൺമെന്റ് കമ്പനീസ് ഇൻ ടു പ്രൈവറ്റ് കമ്പനീസ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യ സ്ഥാപനങ്ങളാക്കി മാറ്റാനുള്ള രണ്ട് വഴികൾ എന്തൊക്കെയാണ്? ഒന്ന്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇമ്പോർട്ടൻ്റ് ടേം ആണ്, നിങ്ങൾ ഓർത്തു വെക്കേണ്ട. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, സെയിൽ ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ്, sale of public sector companies. Then withdrawal of government from ownership and management of public sector companies. Government അവരുടെ ഓണർഷിപ്പ് പിൻവലിക്കുക എന്നുള്ളതാണ് വേറൊരു രീതി. ഈ രണ്ട് രീതികളാണ് നമുക്ക് ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനീസിനെ പ്രൈവറ്റ് കമ്പനീസ് ആക്കാനുള്ള മാർഗങ്ങൾ. ദെൻ ശാന്തി വാണ്ട്സ് ടു കണ്ടക്ട് എ സ്റ്റഡി ഓൺ ദ എനർജി കൺസംഷൻ പാറ്റേൺ ഓഫ് റൂറൽ ഹൗസ് ഹോൾഡ്സ്. സ്റ്റേറ്റ് ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ഷീ ക്യാൻ കോൺടാക്ട് ടു ഒബ്ടെയിൻ ഡാറ്റ ഫ്രം ദ റൂറൽ ഹൗസ് ഹോൾഡ്. ശാന്തി എന്ന് പറയുന്നവർക്ക് എനർജി കൺസംഷനെ പറ്റി, ഊർജ ഉപഭോഗത്തിനെ പറ്റി ഉള്ള വിവരങ്ങൾ ഒരു ഗ്രാമപ്രദേശത്തുള്ള വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യാനായിട്ട് ഇവർക്ക് എന്തൊക്കെ മെത്തേഡ്സ് ഉപയോഗിക്കാം? പ്രൈമറി ഡാറ്റ കളക്ഷൻ ആണ് ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നത്. വാട്ട് ആർ ദ 3 മെത്തേഡ്സ് ടു കളക്ട് പ്രൈമറി ഡാറ്റ? പേഴ്സണൽ ഇന്റർവ്യൂ, മെയിൽഡ് ക്വസ്റ്റ്യനെയർ മെത്തേഡ് ആൻഡ് ടെലിഫോൺ ഇന്റർവ്യൂ. ഓക്കെ, രണ്ട് മാർക്കിന്റെ ചോദ്യമാണ്, ഈ പോയിന്റുകൾ എഴുതിയ തന്നെ ധാരാളം.
Then 10th question, statistical tools and methods can be used for various types of analysis. Discuss. Statistics the importance of statistics ana parayunnathu ippo functions of statistics, importance of statistics, significance of statistics okke choichu kaynal ningal ezhuthanad endana ee answer ana teacher idu mottham vaikkan nikkunnilla karena text lulla point ullu thaniyanu kitta. Then 11th question, Arun and Varun are intimate friends. Varun always speaks about the poverty in his house and the poor condition of his parents. Define poverty. Distinguish between urban poverty and rural poverty. Give the factors other than income and assets associated with poverty. Poverty is defined as the situation in which people are unable to satisfy the basic necessities of life. ഒരു ജീവിതത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവില്ലായ്മയാണ് എന്ന് പറയുന്നത് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് അർബൻ അൺഎംപ്ലോയ്മെന്റ്. പട്ടണ പ്രദേശങ്ങളിലെ അൺഎംപ്ലോയ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റും ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റും. അർബൻ പേപ്പർ പ്രോസസ് മെനി അസറ്റ്സ്, വേറെസ് ഇൻ റൂറൽ ഏരിയാസ് പീപ്പിൾ പ്രോസസ് ഫ്യൂ അസറ്റ്സ് ആൻഡ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഇസ് ഫൗണ്ട്. ഗ്രാമപ്രദേശങ്ങളിലാണ് ഡിസ്ഗൈസ്, അതായത് അഗ്രികൾച്ചർ സെക്ടറിൽ കാണപ്പെടുന്ന ഒരു തൊഴിലില്ലായ്മയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് പോവർട്ടി ആർ, ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, കടബാധ്യതകള്, indebtedness, unequal distribution of wealth, lower levels of education and skills, ill health and sickness, pressure of population, low capital formation, lack of infrastructure. ഇത്രയും കാര്യങ്ങളാണ് ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. 4 മാർക്കിന്റെയാണ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ നമ്മൾ എഴുതണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഗിവൺ ബിലോ, ദ മിഡ് പോയിന്റ് ആൻഡ് ഫ്രീക്വൻസീസ് ആർ ഗിവൺ, റൈറ്റ് ദ കറസ്പോണ്ടിങ് ക്ലാസ്. ഇത് 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ക്ലാസ് ഇന്റർവെൽ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? മിഡ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ, 2.5, 7.5, 12.5, 17.5. ഇതിന്റെ ഒരു ഗ്യാപ്പ് എത്രയാണ്, ഡിഫറൻസ് എത്രയാണ്? 5 അല്ലേ. സോ നമ്മുടെ ക്ലാസ് ഇന്റർവെൽ എത്രയാണ് വരിക? 5 ആണ് വരിക. അപ്പൊ 2.5 മിഡ് പോയിന്റ് ആയിട്ട് വരണമെങ്കിൽ നമ്മുടെ ക്ലാസ് എങ്ങനെയായിരിക്കും? 0 to 5 അല്ലേ, 5 to 10, 10 to 15, 15 to 20, 20 to 25, 25 to 30. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2010 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് ചോദിച്ചിരുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നും നിങ്ങൾ നോക്കി പഠിക്കുക. ആൻസറിന് ഹിൻഡ് ഒക്കെ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ നോക്കി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.